ഹൈ ഗൈസ്, വെൽക്കം ബാക്ക്. രണ്ട് അയൽ സംസ്ഥാനങ്ങൾ തമ്മിലുള്ള പോരാട്ടം സദേൺ ഡെർബി എന്ന് വിളിക്കുന്നതിൽ മഞ്ഞപ്പട ആരാധകർക്ക് ഏറ്റവും കൂടുതൽ ആവേശമുള്ള ഒരു മത്സരം, ബാംഗ്ലൂരു എഫ് സി വേഴ്സസ് കേരള ബ്ലാസ്റ്റേഴ്സ്. ഈ ഒരു പേര് കേൾക്കുമ്പോൾ തന്നെ ഇരു ടീമുകളുടെ ആരാധകർക്കും ഒരു ഫൈറ്റിംഗ് സ്പിരിറ്റ് ആണ്. അതുപോലെ തന്നെ ഇന്നത്തെ മത്സരത്തിലേക്ക് വരികയാണെങ്കിൽ ഇരു ടീമുകൾക്കും വിജയം അനിവാര്യമാണ്. ആദ്യം നമുക്ക് ബാംഗ്ലൂരിനെ എടുത്ത് തന്നെ തുടങ്ങാം. ബാംഗ്ലൂരിനെ സംബന്ധിച്ചിടത്തോളം അവസാന മൂന്ന് മത്സരങ്ങൾ എടുത്ത് നോക്കുകയാണെങ്കിൽ രണ്ട് മത്സരങ്ങളിൽ തോൽവിയും ഒരു ഡ്രോയുമാണ് അവരുടെ കൈവശമുള്ളത്. ഈ മത്സരത്തിലേക്ക് വരുമ്പോൾ അവർ കളിക്കാൻ പോകുന്ന 12-ാമത്തെ മത്സരമാണ്. അതുകൊണ്ട് അവർ ഈ മത്സരം വിജയിച്ചുകൊണ്ട് ഇപ്പോൾ നിൽക്കുന്ന 7-ാം സ്ഥാനത്ത് നിന്നും 5-ാം സ്ഥാനത്തേക്ക് കയറാനുള്ള ഒരു ശ്രമം തന്നെയായിരിക്കും അവർ തീർച്ചയായിട്ടും ശ്രമിക്കുക. ഇനി അവരുടെ ലൈനപ്പിനെ കുറിച്ച് ഒരുപാടൊന്നും പറയേണ്ടതില്ല. ഗുപ്രീത് മുതൽ ഫോർവേഡിലുള്ള ഛേത്രി വരെയും ഏറ്റവും മികച്ച താരങ്ങളാണ്. പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് ഡിമാസ് കബ്ര, എറിക് പർത്താലു. ഇനി മുന്നേറ്റ നിരയിലാവട്ടെ ഓസ്റ്റിൻ ക്ലീറ്റൻ സിൽവ ആൻഡ് സുനിൽ ഛേത്രി, ഇവരെ തടഞ്ഞിടുന്നതായിരുന്നു ഇന്ന് ബ്ലാസ്റ്റേഴ്സിന് ഏറ്റവും കൂടുതൽ തലവേദന സൃഷ്ടിക്കാൻ പോകുന്നത്. തീർച്ചയായിട്ടും ഇവരെ തടഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഗോളുകൾ വരുന്നത് ഒരു പരിധി വരെ നമുക്ക് ബ്ലോക്ക് ചെയ്യാനായി സാധിക്കും. ഇനി ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ നിൽക്കുന്ന 10-ാം സ്ഥാനത്തിൽ നിന്ന് ഈ മത്സരം ജയിച്ചുകൊണ്ട് 9-ാം സ്ഥാനത്തേക്ക് കയറുക എന്ന ഒരു ലക്ഷ്യം തീർച്ചയായിട്ടും ഉണ്ടാവും. ഇനിയുള്ള മത്സരങ്ങൾ വിജയിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പോഴും കേരള ബ്ലാസ്റ്റേഴ്സിന് ചാൻസ് ഉണ്ട് എന്നുള്ളതും എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. അപ്പൊ തീർച്ചയായിട്ടും ബ്ലാസ്റ്റേഴ്സിൽ നിന്നത്തെ ഒരു മത്സരം വിജയിക്കാൻ തന്നെയായിരിക്കും ശ്രമിക്കുക. ഇനി ലൈനപ്പിന്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ കഴിഞ്ഞ പ്രസ് കോൺഫറൻസിൽ കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറച്ച് അലട്ടുന്ന കാര്യങ്ങൾ വ്യക്തമായി കിബു പറഞ്ഞിട്ടുണ്ട്. അതിലെടുത്തു പറയേണ്ടത് ഡിഫൻസിലുള്ള ബെക്കറെ കോനിന്റെ കാര്യം തന്നെയാണ്. ഇദ്ദേഹത്തിന്റെ സാന്നിധ്യം എത്രത്തോളം ടീമിനെ ഇതാക്കുന്നുണ്ട് എന്നുള്ളത് തീർച്ചയായിട്ടും അദ്ദേഹം പറയുന്നുണ്ട്. ഈ ഒരു സീസൺ എടുത്തു നോക്കുകയാണെങ്കിൽ മൊത്തം 20 ഗോളുകളാണ് കേരള ബ്ലാസ്റ്റേഴ്സ് വഴങ്ങിയിരിക്കുന്നത്. അത് തന്നെ ബ്ലാസ്റ്റേഴ്സിന് വലിയൊരു തിരിച്ചടി തന്നെ. അപ്പൊ ഡിഫൻസ് തീർച്ചയായിട്ടും വീക്കാണ് എന്നാണ് അദ്ദേഹം ഓപ്പൺ ആയി പറഞ്ഞിരിക്കുന്നത്. അപ്പോ ഇന്നത്തെ മത്സരത്തിൽ ബെക്കറെ കോൺ തിരിച്ചു വരുന്നുടനെ അത് ഒരു പരിധി വരെ നമുക്ക് മാറ്റാനായി പറ്റും എന്ന് അദ്ദേഹം തന്നെ വ്യക്തമാക്കിയിരിക്കുകയാണ്. അപ്പൊ ഇന്നത്തെ മത്സരത്തിൽ ബെക്കറെ കോനെ തിരിച്ചു വരാനുള്ള ചാൻസും കാണുന്നത് അദ്ദേഹത്തിന് കുറച്ച് ഇഞ്ചുറികളാണ് ഇതുവരെയുള്ള മത്സരങ്ങൾ ഇറക്കാൻ സാധിക്കാതെ ഇരുന്നിരിക്കുന്നത്. അപ്പോ ഡിഫൻസ് ലൈനിനെ ഒന്ന് ശക്തമാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ബ്ലാസ്റ്റേഴ്സിന് ഒരു പരിധി വരെ ഈ ഒരു മത്സരം പിടിച്ചു നിൽക്കാനും വിജയിക്കാനും സാധ്യതകളുണ്ട്. ഇനി ടീമിന്റെ കാര്യം എടുത്തു പറയുകയാണെങ്കിൽ ടീം വളരെ സെറ്റാണ്. ഇനി ടീമിന്റെ കാര്യം എടുത്തു പറയുകയാണെങ്കിൽ ഇപ്പോൾ കളിക്കുന്ന ലൈനപ്പ് വളരെ മികച്ച ലൈനപ്പ് ആയിരുന്നു. പക്ഷെ ഇന്നത്തെ മത്സരത്തിലേക്ക് വരുമ്പോൾ വിസന്റെ കോമേഴ്സിനെ മാറ്റിക്കൊണ്ട് ഡിഫൻസ് ലൈനിൽ ബെക്കറെ കോനിയും കോസ്റ്റിയും തമ്മിലുള്ള ഒരു വൻമതിൽ പണിയുന്നത് തന്നെയാണ് ഇന്നത്തെ ബ്ലാസ്റ്റേഴ്സിന്റെ വളരെ വളരെ മികച്ച ഒരു ടാസ്ക് എന്ന് പറയുന്നതും ആ ഡിഫൻസിനെ ശക്തിപ്പെടുത്തുക. കാരണം മുന്നേറ്റ നിരയിലുള്ള 3 താരങ്ങൾ അതുപോലെ തന്നെ മിഡ്ഫീൽഡും ഇവരും അറ്റാക്കിങ്ങിലേക്ക് കയറി വരാനുള്ള ചാൻസുകൾ ക്രിയേറ്റ് ചെയ്യുന്നതും ബാംഗ്ലൂരു എഫ് സിയുടെ മിഡ്ഫീൽഡുകളാണ്. അതുപോലെ തന്നെ മിഡ്ഫീൽഡേഴ്സും ഗോൾ അടിക്കുന്നു എന്ന് പറയുന്നതും വളരെ വളരെ എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. ഇനി ബാംഗ്ലൂരുടെ ഡിഫൻസ് മറികടന്നാലും ഗോള് വലയിലേക്ക് എത്തിക്കുക എന്ന് പറയുന്നതും തീർച്ചയായിട്ടും വലിയൊരു ടാസ്ക് തന്നെയാണ്. ഗുപ്രീത് എന്ന് പറയുന്ന ഒരു വൻമരം തന്നെയാണ് അവിടെ നിൽക്കുന്നത്. ഈ ഒരു സീസണിൽ ചെറിയ ഓഫ് ആണെങ്കിൽ പോലും യെസ് ഇറ്റ്സ് എ ടാസ്ക്, എപ്പോൾ വേണമെങ്കിലും ഫോമിലേക്ക് തിരിച്ചു വരാൻ സാധിക്കുന്ന ഒരു താരമാണ് ഗുപ്രീത്. ഇനി ഇന്നത്തെ മത്സരത്തിലെ ലൈനപ്പ് വലിയ മാറ്റങ്ങളൊന്നും വരുത്തുന്നില്ല. 4-4-1-1 എന്നല്ലെങ്കിൽ 4-4-2 അതേ ഫോർമേഷൻ തന്നെ. പക്ഷേ ഇന്നത്തെ മത്സരത്തിൽ ബെക്കറെ കോനെ ഡിഫൻസിലേക്ക് കൊണ്ടുവരേണ്ടത് വളരെ അത്യാവശ്യം തന്നെ. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ വിസിന്റെ കോമസിനെ പിൻവലിച്ചുകൊണ്ട് അവിടെ ഡിഫൻസ് ലൈനിലേക്ക് സന്ദീപിനെയും മാറ്റിക്കൊണ്ട് അവിടെ ബെക്കറെ കോനിനെ പ്ലേസ് ചെയ്ത് ആ ഒരു ഗ്യാപ്പ് ക്ലോസ് ചെയ്യുന്നത് ഇന്നത്തെ മത്സരത്തിൽ വളരെ അത്യാവശ്യമാണ്. അതുപോലെ തന്നെ മിഡ്ഫീൽഡിലേക്ക് വരുമ്പോൾ ജീക്സൻ സിംഗിനെ ഇന്നത്തെ മത്സരത്തിൽ വേണം. കാരണം ഡിഫൻസിനെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് കളിക്കാൻ ജീക്സൻ സിംഗ് തീർച്ചയായിട്ടും വളരെ ഒരു ഗുണകരമാവും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. പിന്നെ മറ്റൊരു ഇന്ത്യൻ താരത്തെ മിഡ്ഫീൽഡിലേക്ക് കൊണ്ടുവന്ന് ഫക്കുണ്ടോയെ ഇന്ത്യൻ മിഡ്ഫീൽഡിൽ തന്നെ തീർച്ചയായിട്ടും ഇന്നത്തെ മത്സരത്തിൽ ഫക്കുണ്ടോ വേണം. അതുപോലെ മുന്നേറ്റ നിരയിൽ ഹൂപ്പറും അതുപോലെ മുറയും ഇവ രണ്ടുപേരും ഇന്ന് കളിക്കണം. മുറയുടെ കാര്യത്തിൽ ഒരു ഡൗട്ട് ഉണ്ട്, അദ്ദേഹത്തിന് ചെറിയ പരിക്ക് കഴിഞ്ഞ മത്സരത്തിൽ ഉണ്ടായിരുന്നു. എന്നാലും മുന്നേറ്റ നിരയിൽ തീർച്ചയായിട്ടും ഇന്ന് മുറയുടെയും അതുപോലെ ഹൂപ്പറുടെയും സ്ഥാനം വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്നാലും ലൈനപ്പിനെ ഏകദേശം മനസ്സിലായി വിചാരിക്കുന്നു. 4-4-2 എന്നുള്ള ഒരു ഫോർമേഷനാണ്. വലിയ മാറ്റങ്ങളൊന്നും വരുത്തുന്നില്ല. ബെക്കറെ കോനെ സന്ദീപിന് പകരം വരുത്തുന്നു. അതുപോലെ തന്നെ മിഡ്ഫീൽഡിൽ ഒരു ഇന്ത്യൻ താരത്തെ
എന്ന് പറഞ്ഞാൽ വിസിന്റിനെ പിൻവലിച്ചതിന്റെ ആ ഒരു പൊസിഷനിൽ ഒരു ഇന്ത്യൻ താരത്തെ പ്ലേസ് ചെയ്ത് മുന്നിലേക്ക് ഹൂപ്പറിനെയും മുറയും പ്ലേസ് ചെയ്യുക, ഫക്കുണ്ടോ ആൻഡ് ബെക്കറേക്കോനെ ആൻഡ് കോസ്റ്റ. അപ്പോൾ ഇങ്ങനെയാണ് എൻ്റെ ഒരു ലൈനപ്പ് പ്രിഡിക്ഷൻ. അപ്പോൾ ഈ ഒരു ലൈനപ്പിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും താഴെ കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്തൊരു വീഡിയോ കാണുന്നതായിരിക്കും. ഇറ്റ്സ് മീ സുഹൈൽ സൈനിങ് ഔട്ട്.